പലതരം അന്ധവിശ്വാസങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ അവയെ കവച്ചു വയ്ക്കുന്ന ക്രിസ്തീയ അന്ധവിശ്വാസത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കേരളത്തിലെ ചേർത്തലയിൽ നിന്ന് പുറത്തു വരുന്നത്. കൃപാസനം പത്രവുമായി ബന്ധപ്പെട്ട വാർത്തയാണിത്. ചേർത്തല തൃച്ചാറ്റുകുളത്ത് മകളുടെ വിവാഹം നടക്കാൻ അമ്മ കൃപാസനം പത്രം അരച്ചു കൊടുത്ത വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മകളറിയാതെ ദോശമാവിലാണ് അമ്മ കൃപാസനം പത്രം അരച്ചു കൊടുത്തുകൊണ്ടിരുന്നത് എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇത് അവസാനം മകളുടെ ആരോഗ്യനിലയെ ബാധിക്കുന്ന നിലയിലെത്തി. 27 വയസ്സുള്ള മകളുടെ വിവാഹം നീണ്ടുപോകുന്നതിൽ അതിയായ ആശങ്കയുണ്ടായിരുന്നു അമ്മയ്ക്ക്. അതോടെ അമ്മ കൃപാസനം ആശ്രമത്തിലെത്തി മധ്യസ്ഥ ഉടമ്പടി എടുത്തു. വിശ്വാസിയെങ്കിലും ഇത്തരം ധ്യാനഗുരുക്കന്മാരിൽ തീരെ വിശ്വാസമില്ലാത്ത മകൾ അറിയാതെയാണ് അമ്മ അവിടെ പോയതും മധ്യസ്ഥ ഉടമ്പടിയെടുത്തതും. മകളുടെ വിവാഹം വൈകിയത് പൈശാചിക ബന്ധനം മൂലമാണെന്നും ആ കെട്ടുകളെല്ലാം കൃപാസനത്തിലെ അച്ഛൻ അഴിച്ചെന്നും അവരെ വിശ്വസിപ്പിച്ച് കൃപാസനം പത്രം വാങ്ങാൻ നിർബന്ധിക്കുകയായിരുന്നു. മകളുടെ വിവാഹം നടക്കാനായി അമ്മ 2000 രൂപ കുടുംബശ്രീയിൽ നിന്നും കടം വാങ്ങി. കടം വാങ്ങിയ പണം ഉപയോഗിച്ചാണ് അമ്മ കൃപാസനം പത്രം വ്യഞ്ജരിപ്പിച്ച് വാങ്ങിയത്. അച്ഛന്റെ പ്രാർത്ഥനയുടെ ശക്തി മുഴുവൻ ആവാഹിച്ചു നൽകിയ കൃപാസനത്തിലെ വചനങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് അമ്മ വിശ്വസിച്ചു. പിന്നീട് പത്രത്തിലെ അനുഗ്രഹം പുറത്തു പോകാതിരിക്കാൻ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ദോശമാവിലും ചമ്മന്തിയിലും മറ്റ് കറികളിലും കലർത്തി മകൾക്ക് നൽകിപ്പോന്നു. അച്ചടിമഷിയും പേപ്പറും ദിവസേന ഉള്ളിൽ ചെന്നതോടെ പെൺകുട്ടിക്ക് ശരീരത്തിൽ ചൊറിച്ചിലും മനംപുരട്ടലും അനുഭവപ്പെട്ടു. ഇതോടെ ഇവർ വൈദ്യസഹായം തേടുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥത വർദ്ധിച്ചതോടെ പെൺകുട്ടിയെ ആദ്യം അരൂക്കുറ്റി ആശുപത്രിയിലും പിന്നീട് ചേർത്തല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയിൽ ഭക്ഷ്യവിഷബാധയാണെന്ന് തിരിച്ചറിഞ്ഞു. അതാണ് ചൊറിച്ചിലിനും ഛർദിക്കും കാരണമെന്ന് മനസ്സിലായി. 2 ദിവസമായി ഭക്ഷണത്തിൽ രുചിവ്യത്യാസം തോന്നുന്നതിൽ മകൾക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷേ അത് അമ്മയോട് ചോദിച്ചപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം സപ്ലൈകോയിൽ നിന്ന് കിട്ടിയ സൂര്യകാന്തി എണ്ണയാണ് ഉപയോഗിച്ചതെന്ന മറുപടിയാണ് അമ്മ നൽകിയത്. സൂര്യകാന്തി എണ്ണയ്ക്ക് വെളിച്ചെണ്ണയുടെ പകുതി വിലയേ ഉള്ളൂ എന്നും അമ്മ നുണ പറഞ്ഞു. മകൾ ആശുപത്രിയിലാകുകയും ഭക്ഷ്യവിഷബാധയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തതോടെ അമ്മ അവസാനം സത്യം തുറന്നു പറയുകയായിരുന്നു. എന്നാൽ സംഭവം വാർത്തയായതോടെ സമൂഹ മാധ്യമങ്ങൾ കൃപാസനത്തെ ഏറ്റെടുത്തു. പല വിധത്തിലുള്ള കമന്റുകളാണ് കൃപാസനത്തിന്റെ അത്ഭുത പ്രവർത്തികൾ വിവരിച്ച് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആദ്യമൊക്കെ ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈക്കുകൾ വളരെ കുറവായിരുന്നു. കൃപാസനത്തിൽ ചവിട്ടി ഫോട്ടോ ഇട്ടതോടെ ലൈക്കുകൾ 1000 കടന്നു. പൊള്ളിയ കാലിൽ കൃപാസനം പൊതിഞ്ഞപ്പോൾ വട്ടാണെന്ന് വീട്ടുകാർ പറഞ്ഞു. പിറ്റേന്ന് തുറന്നു നോക്കിയപ്പോൾ പൊള്ളൽ പാടുപോലുമില്ലാതെ കാൽ സൗഖ്യമായി. ശമ്പളം കിട്ടിയ 2000 രൂപ കൃപാസനത്തിൽ പൊതിഞ്ഞ് പിറ്റേന്ന് നോക്കിയപ്പോൾ 4000 ആയി എന്നിങ്ങനെ ഹാസ്യത്തിൽ പൊതിഞ്ഞ പോസ്റ്റുകളാണ് കൃപാസനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇത് വാങ്ങുന്നവരെ തോൽവികളെന്നല്ലാതെ എന്ത് വിളിക്കാനെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. അനുഗ്രഹത്തിന്റെ പേരിൽ എന്ത് പടച്ചുവിട്ടാലും കണ്ണുമടച്ച് ഷെയർ ചെയ്യാനും വരി നിന്ന് വാങ്ങിക്കാനും അതിനെ മടി കൂടാതെ ഉപയോഗിക്കാനും കഴിയുന്ന മലയാളിയുടെ ചിന്താഗതിയെ യുക്തിവാദി ഗ്രൂപ്പുകളും കണക്കിന് വിമർശിക്കുന്നുണ്ട്. വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന എല്ലാ തട്ടിപ്പിനും മലയാളി കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണ് കൃപാസനമെന്നാണ് യുക്തിവാദികളുടെ വാദം. സാക്ഷരതയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന മലയാളികളുടെ സാമാന്യ യുക്തിയെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അനുഗ്രഹത്തിനും കാര്യസാധ്യത്തിനുമായി ചില മലയാളികൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.